എല്ലാവർക്കും കാസർഗോഡ് കുച്ചൽ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഈ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് നല്ലൊരു മൊയ്ത്തു ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വന്നത്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി. അപ്പോൾ ഞാനിന്ന് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കാക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആക്കാതെ കാണുന്നവർന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ടൊന്ന് സപ്പോർട്ടാക്കി തരണം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ആദ്യം തന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്കൊരു പാഷൻ ഫ്രൂട്ട് മുറിച്ചിട്ട് അതിൻ്റെ പൾപ്പ് ഞാൻ എടുത്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നല്ല വലിപ്പത്തിലുള്ളൊരു പാഷൻ ഫ്രൂട്ട് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പൾപ്പ് മുഴുവനായിട്ട് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഇതുപോലെ ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4-5 പുതിനയില കൂടി അതിൻ്റെ കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക്, ചെറിയൊരു പച്ചമുളകിൻ്റെ പകുതിയാണ് ഞാനിത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പകുതിയാണ്, പകുതി മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഈ പൾപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പുളിയൊന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയിൽ ഒന്ന് നല്ല അലിഞ്ഞു വരുന്നവരേക്കും നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 7-Up ചേർത്ത് കൊടുക്കുന്നത്. സോഡ ചേർത്ത് ചപ്പ സോഡ ഉണ്ടാകുന്നില്ല, മധുരം ഇല്ലാത്ത സോഡ ഉണ്ടാകുന്നില്ല. അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പഞ്ചസാര അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 7-Up ചേർത്ത് കൊടുക്കുന്നത്. 7-Up മധുരം ഉള്ളത് കൊണ്ട് ഞാൻ പഞ്ചസാര ഇതിലെ പൾപ്പിന് മാത്രമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 7-Up കൂടി എൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പത വരുന്നുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചുകൊടുക്കാൻ. അപ്പോൾ ഒന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ പത ഒന്ന് കുറച്ച് അടങ്ങിയതിന് ശേഷം 2-ാമത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചിട്ട് ഫുള്ളാക്കി എടുക്കാം. ഇപ്പം ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പതമെല്ലാം ഒന്നടങ്ങിയതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുക. അത് കുറച്ച് സമയം കഴിയുമ്പോഴൊക്കെ ഒന്നടങ്ങിയായിരുന്നു, ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് പതം അടങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു പുതിനയില കുടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മൊയ്ത്ത് റെഡിയായി. ഇത് എൻ്റേതായ രീതിയിലുള്ളത് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ആക്കാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇൻഷാ അള്ളാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.